കെ ബി ഗണേഷ് കുമാർ തലവൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ നടത്തിയ നാടകത്തിനും അഭിനയത്തിനും മറുപടിയുമായി ആയുർവേദ ഡോക്ടർമാർ തന്നെ രംഗത്തെത്തി ഇതോടെ നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലായി ഗണേഷിൻ്റെ ഈ ഉടായ്പ്പ് കെട്ടിടം നിർമ്മിച്ച് ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ മാത്രം പോരെന്നും ഇവ പരിപാലിക്കാനും പ്രവർത്തിപ്പിക്കാനും ജീവനക്കാരില്ലെന്ന യാഥാർത്ഥ്യം എം എൽ എ മനസ്സിലാക്കിയില്ലെന്നുമാണ് ആയുർവേദ ഡോക്ടർമാർ പറയുന്നത് തലവൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ എത്തിയ കെ വി ഗണേഷ് കുമാർ ആശുപത്രി വൃത്തിഹീനമാണെന്ന് ചൂണ്ടിക്കാട്ടി ചൂലെടുത്ത് തൂക്കുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു തൂക്കുന്നത് കണ്ടാൽ തോന്നും ആശുപത്രി മുഴുവൻ തൂത്ത് വൃത്തിയാക്കിയെന്ന് ചൂലെടുത്ത് തറയിലൊന്ന് ഉരച്ചു അത്രമാത്രം അത് ചെയ്തത് ചാനലുകാരുടെ വീഡിയോയിൽ ചിത്രീകരിക്കാനായിരുന്നു മൂന്നര കോടി രൂപ മുടക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിനും തയ്യാറായിരിക്കെ ഡോക്ടർമാരും ജീവനക്കാരും ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നാണ് എം എൽ എയുടെ മറ്റൊരു വിമർശനം ഇതിനെതിരെയാണ് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനകളായ കേരള സ്റ്റേറ്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും കേരള ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് ഫെഡറേഷനും രംഗത്ത് വന്നത് നാൽപ്പത് കിടക്കകളുള്ള ആശുപത്രിയിൽ ഒരു സ്വീപ്പർ തസ്തിക മാത്രമാണുള്ളത് എഴുപത് വയസ്സുള്ളയാൾ ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ഒഴിവ് നികത്താൻ ഇതുവരെ നടപടിയായില്ല ഫിസിയോതെറാപ്പി ഉപകരണം ഉപയോഗിക്കാത്തതാണ് മറ്റൊരു വിമർശനം ജീവനക്കാരില്ലാതെ ഈ എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത് ശുചിമുറിയിലെ ടൈൽ ഇളകിയതിനും ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പിളി കുറ്റക്കാരി കാശ് കൊടുത്താൽ പോരാ ഇളകാത്ത രീതിയിൽ നല്ല ഗുണമേന്മയുള്ള ടൈലൊട്ടിക്കണം ഈ പണികളൊക്കെ നടക്കുമ്പോൾ വന്ന് നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പരാതികൾ വല്ലതും ഉണ്ടെങ്കിൽ പരിഹരിക്കുകയും ചെയ്യേണ്ടത് എം എൽ എ എന്ന നിലയിൽ ഗണേഷിൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് അല്ലാതെ ചാനലുകാരെയും കൂട്ടി വന്ന് ആറാട്ട് കാണിച്ച് തൂത്ത് കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഉടായ്പല്ല ഒരു എം എൽ എ ചെയ്യേണ്ടത് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ ഇതൊക്കെ കാണിക്കുമോ അതങ്ങനെ ഉളിപ്പുണ്ടെങ്കിലല്ലേ ഇതങ്ങനെയൊക്കെ ചെയ്യാതിരിക്കൂ ഗണേശനല്ലേ ഇതും കാണിക്കും ഇതിനപ്പുറവും കാണിക്കും കാരണം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഉടായ്പ് ഇതിനു മുൻപും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്നുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയല്ലേ ഇതൊക്കെ അതുകൊണ്ടാണ് ലാലാല പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ട് ചെയ്തവരോടോ അല്പമെങ്കിലും കൂറുണ്ടായിരുന്നെങ്കിൽ ഈ ആശുപത്രിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനും ജീവനക്കാരെ നിയമിക്കാനും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും മുൻകൈയ്യെടുത്ത് സാധിച്ചു കൊടുത്തേനെ അല്ലാതെ ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ച് സർക്കാരിനെയും സർക്കാർ ജീവനക്കാരെയും നാറ്റിച്ച് ചീപ്പ് പബ്ലിസിറ്റി നേടുകയല്ല വേണ്ടത്